നമസ്കാരം. ചിത്രാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിത്ര. എൻ്റെ ചിത്രാസ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ 4 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ 4 വീഡിയോസിൽ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചാണ് ഇട്ടത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു നഴ്സാണ്, മദർ ആൻഡ് ബേബി കെയർ യൂണിറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ ഒരു തലമുറയിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് തന്നെ ആദ്യം സെലക്ട് ചെയ്തത്. പണ്ട് കാലത്ത് അമ്മമാർ കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അന്ന് മിൽക്ക് പൗഡറുകൾ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അവർ പുറത്തു പോയി ജോലി ചെയ്യുന്ന അമ്മമാർ കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല, എല്ലാവരും പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ടൈം കുറവാണ്. അപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പുതുതലമുറയിൽ ആൾക്കാർക്ക് അറിവ് കുറവാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക്ക് ആദ്യം പറഞ്ഞത്. പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ബോട്ടിൽ ഫീഡും പിന്നെ ബോട്ടിൽ മിൽക്ക് ബോട്ടിലും ഫോർമുല മിൽക്കും ഒക്കെ ആയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈയൊരിടയ്ക്ക് ഒരു മലയാളി പേഷ്യൻ്റ്, ഡെലിവറി ആയ ഒരു പേഷ്യൻ്റ് വന്നത് ഇതുപോലെ ബോട്ടിൽ മിൽക്കും പിന്നെ മിൽക്ക് പൗഡറും ഒക്കെ ആയിട്ടാണ് വന്നത്. ശരിക്കും അത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നമ്മളുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല മിൽക്ക് മിൽക്ക് പൗഡർ കൊടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം നമ്മുടെ നാട്ടിലും പിന്നെ മിൽക്ക് പൗഡറിൻ്റെ അവൈലബിലിറ്റി കൂടിക്കൊണ്ട് അത് ബ്രസ്റ്റ് ഫീഡിങ് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് ആദ്യം തന്നെ ഇട്ടത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക്, ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എനിക്ക് അധികം നാൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കി വരാൻ, നേഴ്സാണെങ്കിലും മനസ്സിലാക്കി വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പനി ജലദോഷം ഒക്കെ വരുമ്പോൾ എനിക്കൊരു മനസ്സിലൊരു വിഷമമാണ്. കാരണം ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതുപോലെ പനി ജലദോഷം അങ്ങനൊന്നും വരില്ലായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത, ഒരു കുറ്റബോധം ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെയാണ് ഞാൻ ഈ മദർ ആൻഡ് ബേബി കെയർ യൂണിറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനും ഡെലിവറി കഴിഞ്ഞ് വരുന്ന അമ്മമാർക്ക് അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴാണ് അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെയും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെയും ഇമ്പോർട്ടൻസ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞാൽ പല വാക്സിനേഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ വാക്സിൻ എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. ഞാനിപ്പം കൂടുതലെല്ലാം എൻ്റെ വാർഡിൽ വരുന്ന എല്ലാ അമ്മമാർക്കും മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനത് നിങ്ങൾക്കു കൂടി അത് ഷെയർ ചെയ്തുകൂടാന്ന്. അങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. ആദ്യം ഞാൻ വോയിസാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞു കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ട് പറയണം വെച്ചെങ്കിൽ, ഇങ്ങനെ നേരിട്ട് വന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും കേൾക്കാനും കാണാനൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് ട്രൈ ചെയ്തത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ 4 വീഡിയോസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എല്ലാവരും പോയി അത് കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. കൂടാതെ കുറച്ച് കുക്കിംഗ്, പിന്നെ ഫാമിലി മൊമെൻറ്റ്സ്, എൻ്റർടൈൻമെൻറ്റ്സ്, ട്രാവൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.